ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സാംസങ് M31S എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാനാണ്. എനിവേ, നമുക്കിത് കണ്ടല്ലോ, അടിപൊളി ഒരു ബാക്ക് കവറൊക്കെയാണ് തയ്യാറാക്കി. എന്തായാലും നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. ഗൈസ്, നമ്മളിത് അൺബോക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഒരു ബോക്സിൽ നിന്ന് നമുക്ക് സിം ഇൻജക്ടറും പിന്നെ അതിൻ്റെ കൂടെ തന്നെ യൂസർ ഗൈഡും അതെങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ വാറണ്ടി കാർഡ് എന്നുള്ള കുറേ പേപ്പേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ. ഗൈസ്, നമുക്കിതിൻ്റെ ചാർജിങ് ബാറ്ററി കപ്പാസിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് 6000 mAh ബാറ്ററി ഇവിടെ തരുന്നുണ്ട്. പിന്നെ 25 W ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് M31 അപേക്ഷിച്ച് നോക്കുമ്പം 15 W നിന്ന് 25 W ഒരു മികച്ച അപ്ഗ്രേഡ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ USB Type-C to Type-C കേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ദേശം രണ്ട് ടൈപ്പ് സി കേബിൾ കൊടുത്തേക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ചാർജിങ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ഗൈസ്, ഈ ഒരു ഫോണിൻ്റെ ഒപ്പം ബാക്ക് കേസ് നൽകിയിട്ടില്ല. സാധാരണ മറ്റു ഫോണുകളൊക്കെ ബാക്ക് കേസ് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് കവർ അത്യാവശ്യം ഒരു ഗ്ലാസ് മോഡലിലാണ്, ഗ്ലാസ് കേസ് മോഡലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ മോഡലിൻ്റെ ഈ മോഡലിന് പറയുന്നത് ഗ്ലാസ്റ്റിക് മോഡൽ എന്നാണ് പറയുന്നത്. അതായത് പ്ലാസ്റ്റിക്കും ഗ്ലാസിൻ്റെയും ഒരു മിശ്രിത രൂപം എന്ന് തന്നെ പറയും. ഇതിൻ്റെ ബാക്ക് കവർ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു മോഡലിലാണ്. ഗൈസ്, ഈ ഒരു ഫോൺ കയ്യിലെടുക്കുമ്പോൾ ഉള്ള ഒരു ഇൻഹാൻഡ് ഫീലിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിന് അല്പം വെയിറ്റ് കൂടുതലാണ്. സാധാരണ 200 g നിന്ന് 203 g സംതിങ് വെയിറ്റ് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വിത്ത് അത്യാവശ്യം 9.3 mm സംതിങ് ഇതിൻ്റെ വിത്ത് ഉണ്ട്. അത്യാവശ്യം ബൾക്കി ആയ ഒരു മോഡലാണെന്ന് തന്നെ പറയാം ഈ ഫോണ്. ഗൈസ്, ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 4 ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പ് മോഡലിലാണ് ഈ 4 ക്യാമറകളും കൊടുത്തിരിക്കുന്നത്. അപ്പുറത്തായിട്ട് ഒരു LED ഫ്ലാഷ് ലൈറ്റ് കാണാം. നമുക്കിവിടെ 64 MP സംതിങ് നമുക്കിതിൻ്റെ ക്യാമറ ക്വാളിറ്റി തരുന്നുണ്ട്. മിറാഷ് ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോണിൻ്റെ വലതുവശത്തായി ഇതുപോലെ വോളിയം റോക്കേഴ്സിൻ്റെ പവർ ബട്ടണും കാണാം. ഈ പവർ ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ് ലെവലിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ 6.5 inch ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 420 nits ബ്രൈറ്റ്നെസ് ലെവൽ നമുക്കിവിടെ തരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ തയ്യാറാക്കിയിരിക്കുന്നത് ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ മോഡലാണ്. അതായത് ഒരു പഞ്ചിങ് മോഡലിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്.
ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.